തട്ടുകടവ് പുഴയുടെ ഓളങ്ങളെ പുളകമണിയിച്ച് ഇരുട്ടുകുത്തിയ വള്ളങ്ങൾ കൊതിച്ചു പാഞ്ഞ പറവൂർ മുസിരിസ് ജലോത്സവത്തിൽ താണിയനും ഗോതുരുത്തും ജേതാക്കളായി. എ ഗ്രേഡ് ഫൈനലിൽ മലർവാടി ബോട്ട് ക്ലബിന്റെ ഗോതുരുത്തുപുത്രനെ പിന്തള്ളി താന്തോന്നി തുരുത്ത് ബോട്ട് ക്ലബ് കൊച്ചിൻ ടൗൺ തുടങ്ങിയ താണിയൻ ഒന്നാമതെത്തിയപ്പോൾ ബി ഗ്രേഡ് ഫൈനലിൽ സത്താർ ഐലൻഡ് ഗരുഡ ബോട്ട് ക്ലബിന്റെ മയിൽപ്പീലിയെ തോൽപ്പിച്ചാണ് ഗോതുരുത്ത് ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് കിരീടമണിഞ്ഞത്. എ ഗ്രേഡ് രണ്ടാം സെമി ഫൈനലിൽ താണിയനും തുരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ തുരുത്തിപ്പുറം വള്ളവും ഒപ്പത്തിനൊപ്പം ഫിനിഷ് ചെയ്തതിനാൽ വിജയിയെ പ്രഖ്യാപിക്കാനായില്ല. പലതവണ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും തീരുമാനമെടുക്കാനാകാത്തതിനെ തുടർന്ന് ഇരു ക്യാപ്റ്റന്മാരുടെയും സമ്മതത്തോടെ രണ്ടാമത് മത്സരം നടത്തിയാണ് താണിയൻ ഫൈനലിൽ പ്രവേശിച്ചത്. നഗരത്തിൽ നടക്കുന്ന ഏക ജലോത്സവം എന്ന നിലയിൽ വള്ളംകളിയിൽ ഉടനീളം വീറും വാശിയും നിറഞ്ഞു നിന്നു. ജലമേള കാണാൻ ഒട്ടേറെ ജലോത്സവ പ്രേമികൾ തട്ടുകടവ് പുഴയുടെ ഇരുകരകളിലും തടിച്ചുകൂടി. ഇഷ്ടപ്പെട്ട വള്ളങ്ങൾക്കായി ആർപ്പുവിളിച്ചും താളത്തിൽ ചുവടുവെച്ചും അവർ ജലമേള ആഘോഷമാക്കി. ചെറിയ പല്ലം തുരുത്ത് പ്രിയദർശിനി കലാ സാംസ്കാരിക സമിതി സംഘാടകരായ ജലോത്സവത്തിന്റെ മുഖ്യ സ്പോൺസർ പൊൻകതിർ ആയിരുന്നു. ഹൈബി ഈഡൻ എം പി ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം ജെ രാജു അധ്യക്ഷനായിരുന്നു. ക്ലബ് രക്ഷാധികാരി അജിത് വടക്കേടത്ത് പതാക ഉയർത്തി. എസ് ശർമ്മ ഫ്ളാഗ് ഓഫ് ചെയ്തു. കെ പി ധനപാൽ തുഴ കൈമാറി. നഗരസഭാ അധ്യക്ഷ വി എ പ്രഭാവതി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിച്ചു. പൊൻകതിർ എം ഡി പി ആർ ബിനോയ്, ചിറ്റാറ്റുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരുഷ്, സെക്രട്ടറി എം ജി ബാബു എന്നിവർ പ്രസംഗിച്ചു. പറവൂർ പോലീസ് ഇൻസ്പെക്ടർ ഷോജോ വർഗീസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എൻലൈറ്റ് ന്യൂസ്, പറവൂർ.